ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വതീ നമഃ. ഓം നമഃ ശിവായ ശിവായൈ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രോം നമഃ പരായ ഗോത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം ഹ്രീം രം രം രക്തേശ്വരീ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തങ്കാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരീ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസ്വൈ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത്സ്മരേണാദ്ഭവേത്. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീടുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യദിവസം ആനന്ദത്തോടെ അനുഗ്രഹതയോടുകൂടി ദൈവീകമായിരിക്കുന്ന സങ്കല്പ തലങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയ അംഗങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഈയൊരു പുണ്യദിവസം ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ അജീഷ് റാന്നി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒരു നല്ല ആധ്യാത്മിക പ്രവർത്തകനും എല്ലാം കൂടിയിട്ടാണ് അജീഷ്. മലയിൽ ഷാജി, നമസ്കാരം ചേട്ടാ. ഗീതാമാം, നമസ്കാരം ഗീതാമാം. പിന്നെ സജികുമാർ, സജിച്ചേട്ടൻ. സജിച്ചേട്ടൻ എൻ്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് പന്നിപ്രയാർ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നത്. സഹിച്ചേട്ടനും സഹിച്ചേട്ടൻ്റെ മകന അനന്തവും കൂടെ ആണ്. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ചാണ്. സഹിച്ചേട്ടനും നന്നായിട്ട് നാമം ജപിക്കുന്ന, നന്നായിട്ട് രാമായണം വായിക്കുന്ന നല്ലൊരാളാണ്. പിന്നെ നിഖിൽ, നമസ്കാരം. സുരേഷ് ബാബു, നമസ്കാരം. രാജീഷ്, രാജീഷ് ശർമ്മ, നമസ്കാരം ചേട്ടാ, നമസ്കാരം. ഗീതാകൃഷ്ണൻ അടിനാട്, ആദിനാട്, നമസ്തേ ജി, നമസ്തേ. രശ്മി, നമസ്കാരം. അപ്പം എന്തായിരുന്നാലും നമുക്ക് ഈ ഒരു പുണ്യ ദിവസം രാമായണത്തിൻ്റെ, വാൽമീകി രാമായണ വിഷയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നല്ല ദിവസമായിട്ടിത് മാറട്ടെ എന്ന് ഈയൊരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായിട്ട് വരുവാൻ ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവേക വിചാരം, നമസ്കാരം. ഞാൻ ഇന്നും വിചാരിച്ചിരുന്നു ആ കുട്ടിയുടെ പേരെന്ന് ഒന്ന് നോക്കണേ എന്ന്. അത് പക്ഷേ ആ പേര് ഹരേ കൃഷ്ണ, സന്തോഷ് നായർ, എല്ലാം ജനാർദ്ദൻ നായർ, നമസ്കാരം. അതെ, എല്ലാം കൃഷ്ണാർപ്പിതം തന്നെ, തീർച്ചയായിട്ടും ചേട്ടാ. അനിൽകുമാർ, അനിലൻ്റെ പ്രിയ സുഹൃത്താണ്, എൻ്റെ സഹപാഠിയാണ്. രാജേഷ് രാജു, നമസ്കാരം. അപ്പം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം.
ഇന്നലെയൊക്കെ ഞാൻ ഒരുപാട് പേരുടെ പേര് പറയാനൊക്കെ വിട്ടുപോയി, ക്ഷമിക്കണം. എല്ലാവരും നമ്മുടെ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് നന്നായിട്ട് ചിന്തിക്കുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ വിഷയം എന്ന് പറയുന്നത് പുത്രകാമേഷ്ടിയാഗം നടന്ന ആ സങ്കല്പമാണ്. ഇന്ന് ഈ പുണ്യമാർന്ന ദിവസം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഭഗവാന്റെ തിരു അവതാരത്തെ ആണ് പറയുന്നത്. അഗ്നിഭഗവാനിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന, അഗ്നിയിൽ നിന്ന് ഉണ്ടായ, ദേവതയിൽ നിന്നും ലഭ്യമായ പായസം കഴിച്ച്, ജിതാമുരളി നമസ്തേ. അപ്പോൾ അങ്ങനെ ആ പായസം കഴിച്ച് ദശരഥൻ എന്ന രാജാവിൻ്റെ പത്നിമാരായിരിക്കുന്ന കൗസല്യയും കൈകേയും വിശാഖാഹരി, നമസ്കാര വിശാഖാഹരി, ഞാൻ ആ പേര് ഇന്നും വിചാരിച്ചത് അതൊന്ന് ഓർക്കണം, ഒന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു, നോക്കിയില്ല, ക്ഷമിക്കണം. എൻ്റെ പ്രിയ അനുജത്തിയാണ്, എന്ത് നല്ല നല്ല പ്രഭാഷണം ചെയ്യുന്ന വിവേക വിചാരം എന്ന് പറയുന്ന ഒരു പേജുണ്ട്. നല്ല പോലെ രാമായണം വായിക്കുന്നത്, രാവിലെയൊക്കെ രാമായണം വായിക്കുന്നതൊക്കെ ചിലപ്പോൾ അമ്പലത്തിൽ ഞാനും സഹിച്ചവനോടൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല വിഷയങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്, വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന വിശാഖാഹരിക്ക് കൂടുതൽ കൂടുതൽ നല്ല രീതിയിലേക്ക് അവതരിപ്പിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വിജേട്ടനുണ്ട്, ചന്ദരൂർ വിജയൻ. വിജേട്ടന് നമ്മൾ നേരത്തെ അറിയാം, ജ്യോതിഷാചാര്യനാണ്, ജ്യോതിഷ ചക്രവർത്തി എന്നൊക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാവുന്ന ആളാണ്. അപ്പം ഇപ്രാവശ്യം കൃഷ്ണ അഷ്ടമിരോഹിണി അതിഗംഭീരമായിട്ട് ചന്ദരൂർ ക്ഷേത്രത്തിൽ ആചരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്, ഗംഭീരമാകണം. ജയശ്രീ, നമസ്കാരം. അപ്പോൾ അങ്ങനെ ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാരായിരിക്കുന്ന കൗസല്യയും കൈകേയിയും സുമിത്രയും അവർ പായസം കഴിച്ചതിന് ശേഷം അവരുടെ ശക്തിയുടെ അവരിൽ ഉണ്ടായിരിക്കുന്ന ഗർഭാവസ്ഥ വളരുകയും, അപ്പൊ ആ ഗർഭാവസ്ഥയിലേക്ക് ദേവീദേവതകളുടെ സാന്നിധ്യം ഉണ്ടാകണം. അവിടെ നമുക്കറിയാം ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട്, അങ്ങയുടെ സാന്നിധ്യമാകണം ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാരിൽ ഉണ്ടാകുന്ന പുത്ര ചൈതന്യം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറയുന്നുണ്ട്, ഞാൻ എന്ത് കാര്യവുമായിട്ടാണോ ആ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്, അവതരിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ചില കാര്യങ്ങളെല്ലാം നന്നാക്കിയെടുക്കണം. അപ്പം അതിനെന്ത് ചെയ്യണം? ഒരു മുൻധാരണയും മുൻകൂട്ടി കുറേ കാര്യങ്ങളും ചെയ്യണം. അതിനെന്ത് ചെയ്യണം? അവിടെ എന്നോടൊപ്പമുള്ള എൻ്റെ ദേവീദേവതകളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എല്ലാ ദേവീദേവന്മാരെയും അവിടെ വാനരന്മാരുടെ രൂപത്തിലേക്ക്, വാലിന് നീളമുള്ള വാനരന്മാരുടെ രൂപത്തിൽ അവിടെ രാജ്യത്തിലേക്ക് അവിടെ കൊണ്ടുവന്നു എന്നുള്ള, അവരെല്ലാവരും അവതരിച്ചു എന്നുള്ളതാണ്. ഓരോ ദേവതകളിൽ നിന്നും ഓരോരോ വാനര ശ്രേഷ്ഠന്മാരുടെ ശക്തികൾ അവരുടെ സന്താനങ്ങളുടെ സ്വഭാവത്തിലായിട്ട് അവിടെ അവതരിച്ചു എന്ന് പറയുന്നു. ഇന്ദ്രന്റെ മകനായിരിക്കുന്ന ബാലിയും സുഗ്രീവൻ, പിന്നെ അതോടൊപ്പം തന്നെ സൂര്യന്റെ പുത്രനായിരിക്കുന്ന സുഗ്രീവനുമെല്ലാം അവിടെ അവതരിക്കുന്നു. ഹനുമാൻ, ഭഗവാൻ പരമേശ്വരൻ്റെ രുദ്രാവതാരമായിരിക്കുന്ന ഹനുമാൻ സ്വാമി അവതരിക്കുന്നു. അംഗദനും തുടങ്ങി അനവധി ആൾക്കാർ അവിടെ അവതരിച്ചു വരുന്നതിൻ്റെ ഒരു കാരണം, ഭഗവാന്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകുമ്പോൾ അതിന് അനുസരിച്ച് ഭഗവാന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ അവിടെ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും സാധ്യമാകും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതെല്ലാം സത്യമാണ് എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മളെ നിർബന്ധിതരാകും ചിലപ്പോൾ ചില സാഹചര്യം. നമുക്കത് ചിലത് ഇഷ്ടമല്ല എങ്കിൽ പോലും, ചിലതൊക്കെ ചെയ്യാൻ സാധ്യമല്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് വിധിയാണ്, നമ്മൾ പറയത്തില്ലേ അറിയാതെയാണെങ്കിലും ഞാനതങ്ങ് ചെയ്തു, അതൊക്കെ വിധിയാണ് എന്ന് പറയും. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്ന കൃത്യമായിരിക്കുന്ന ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥയുടെ സംവിധായകനായിരിക്കുന്ന, അതിൻ്റെ ആ കഥയുടെ സംവിധായകനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവുണ്ട്,
ബ്രഹ്മദേവനുണ്ട്, ഭഗവാൻ ശ്രീ പരമേശ്വരനുണ്ട്, അവര് മൂന്നു പേരും കൂടി ഉൾക്കൊള്ളുന്ന പരബ്രഹ്മം എന്ന ശക്തിയുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ സൽക്കർമ്മങ്ങളും അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ വിധി നമ്മളെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ചിലത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ചെയ്യേണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നുവോ എന്നൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ ഭഗവാനോട് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് നല്ലത് മാത്രം ചെയ്യിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ല തലങ്ങളിലൂടെ യാത്ര ചെയ്യുവാനും എന്നെ ഉപയോഗിക്കണേ ഭഗവാനെ എന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല വാക്കു ചൊല്ലണം, നന്മ മേലിൽ വാഴണം, ഇതൊക്കെ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെ ഇതിനകത്തിലെല്ലാം സെലക്ട് ചെയ്യുന്ന ഭഗവാന്റെ ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളിപ്പോഴും പിന്നീടും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ട് നല്ലത് മാത്രം ചെയ്യുവാൻ നല്ലത് മാത്രം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും ഭഗവാന്മാരോടും ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കാം. രണ്ട് പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, ആ വിഷ്ണുഭുജംഗത്തിലെ ആ നാല് വരി ശ്ലോകം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗഥാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാർത്തിഹാരിൻ, സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. സമസ്ത അപരാധങ്ങളും ഭഗവാനെ ക്ഷമിക്കണം അല്ലേ. നമ്മൾ ഇതുവരെ എത്രയോ തെറ്റുകളും കുറവുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ചെയ്തിട്ട് ആ തെറ്റുകളെല്ലാം പൊറുത്തിട്ട് എന്ത് ചെയ്യണം, നല്ലത് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ ഉപനിഷത്തിനകത്തിലൊക്കെ ശാന്തി പാഠത്തിലൊക്കെ നമ്മൾ എത്രയോ നല്ല ശ്ലോകങ്ങൾ പറയുന്നുണ്ടല്ലേ. സ്വസ്തി പ്രതാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാം ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ ഭഗവാൻ രാമനായി ദശരഥന്റെ മകനായി പിറക്കുന്നതിന് മുമ്പ് എല്ലാവരെയും തനിക്ക് തന്നോടൊപ്പം നിൽക്കേണ്ടവരായിരിക്കുന്ന ഓരോരുത്തരെയും അവിടെ ഭഗവാൻ ജനിപ്പിച്ചു എന്നാണ്. അതിനുശേഷമാണ് രാമന്റെ രാമൻ എന്ന നാമത്തോടുകൂടി ദശരഥന്റെയും കൗസല്യാദേവിയുടെയും മകനായിട്ട് ഭഗവാൻ പിറന്നത്. ചൈത്രമാസത്തിൽ നവമി തിഥിയും പുണർദം നാളും, അതായത് അതിഥി ദേവതയുടെ നക്ഷത്രം കൂടിയ ദിവസത്തിൽ പഞ്ചഗ്രഹങ്ങൾ, അതായത് സൂര്യനും ചൊവ്വയും ശനിയും വ്യാഴവും ശുക്രനുമെല്ലാം സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥരായിരിക്കെ, സൂര്യൻ മേടത്തിലും ചൊവ്വ മകരത്തിലും ശനി തുലാത്തിലും വ്യാഴം കർക്കടകത്തിലും ശുക്രൻ മീനത്തിലുമൊക്കെ മീനത്തിലും നിൽക്കുന്ന ആ ഒരു ഗ്രഹസ്ഥിതിയാണ് ഭഗവാൻ ശ്രീ ആരാണ് ശ്രീരാമചന്ദ്രൻ പിറക്കുമ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വക്ഷേത്രങ്ങളിൽ ഈ അഞ്ച് ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥരായിട്ടിരിക്കുന്ന ദിവസത്തിൽ, അതായത് മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുക, മേടത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടത്തിൽ തന്നെ മേടമാസമാണ് എന്ന് തന്നെ പറയാം. അപ്പം മേടമാസത്തിലെ പുണർദം നാള് എന്ന് പറയുന്നത് ശ്രീരാമനവമിയാണ് എന്ന് പറയണമെന്നാണ്. അപ്പോൾ പുണർദം നക്ഷത്രം ഏതാണ് അതിപ്രധാനം. പുണർദം നക്ഷത്രത്തിലെ ശ്രീരാമനവമിയായിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് അല്ലേ. പല ക്ഷേത്രങ്ങളിലും, അതായത് പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം ശ്രീരാമനവമി ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. വലിയ കുന്നും പുഷ്പൂർ നമസ്തേ, ശ്രീദേവി നമസ്തേ. എന്നിട്ടോ കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കെ കൗസല്യ ജഗന്നാഥനും സർവലോക നമസ്കൃതനും ദിവ്യലക്ഷണ സംയുക്തനുമായിരിക്കുന്ന രാമന് ജന്മം നൽകിയതായിട്ട് പറയുന്നത്. ലോഹിതാക്ഷനും മഹാബാഹുവും രക്തോഷ്ഠനും ദുന്ദുഭീഷണവും ഉള്ളവനുമായ ഇക്ഷാകുവംശനൻ വിഷ്ണുവിന്റെ അർത്ഥം തന്നെയായി തന്നെ നിലകൊള്ളുന്നു.
അമിത തേജസ്സായ പുത്രനോടുകൂടി വജ്രപാണിയായിരിക്കുന്ന ദേവേന്ദ്രനോടുകൂടി അതിഥി എന്ന പോലെ കൗസല്യ അവിടെ ശോഭിക്കപ്പെട്ടു എന്നാണ് പറയുക. അതായത് ഉത്തമ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാകുന്ന കുട്ടിയുടെ പ്രഭാവത്തിൻ്റെ ഒരു ശോഭ അമ്മയിലുണ്ടാകുമെന്നാണ് പറയുക. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഈ പ്രസവത്തിനടുത്ത് വരുന്ന സമയത്തൊക്കെ പഴയ കാലത്ത് പണ്ടുള്ളവരൊക്കെ പറയും അവളെ കണ്ടു അവൾക്കൊരു പ്രത്യേക ഒരു ശക്തി ഒരു ചൈതന്യം തന്നെ ഉണ്ട്, അവരുടെ മുഖം കണ്ടിട്ട് ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു സങ്കല്പത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടുകയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ തിരു അവതാരമായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ ആ ജന്മം ഈ ഭൂമിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നിട്ടോ സർവഗുണങ്ങളോടു കൂടിയവനും സത്യപരാക്രമനും വിഷ്ണുവിൻ്റെ കാൽഭാഗവുമായ ഭരതന് കൈകേയീ ദേവിയും ജന്മം നൽകി എന്നാണ് പറയുന്നത്. ഇവരെല്ലാം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അനുഗ്രഹമായിട്ടുള്ള അവതാരങ്ങൾ തന്നെയാണ്. പിന്നെയും സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാരാണ് ശത്രുഘ്നനും ലക്ഷ്മണനും. വിഷ്ണുവിൻ്റെ അർത്ഥഭാഗങ്ങളായിരിക്കുന്ന അവർ വീരന്മാരും സർവ ശാസ്ത്രകുശലന്മാരുമായിട്ട് നിന്നു. ഭരതൻ പിറന്നത് മീനലഗ്നത്തിലാണ്, പൂയ നക്ഷത്രത്തിലാണ്. ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറന്നത് ആയില്യം നക്ഷത്രത്തിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരുടെ ജന്മം കൊണ്ട് അവിടെ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു മകൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് അമ്മമാരാണെങ്കിൽ കൂടിയും ഒരു നല്ല മകൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിശബ്ദമായി സന്തോഷിക്കുന്നത് അച്ഛനാണ് എന്നുള്ളതാണ്. അപ്പോൾ ദൈവീകമായിരിക്കുന്ന തലങ്ങളിൽ മാതൃഭാവത്തിൻ്റെയും പിതൃഭാവത്തിൻ്റെയും പവിത്രമായിരിക്കുന്ന ശക്തിയും ചൈതന്യത്തെയും ആ പ്രഭാവത്തെ നമുക്ക് രാമായണത്തിലൂടെ കാണിച്ചു തരുമ്പോൾ അവയെ ഉൾക്കൊള്ളുവാൻ രാമായണം നമുക്ക് ചില പാഠങ്ങളും പ്രകാശത്തെയും നമുക്ക് അതിലൂടെ നൽകുമെന്നാണ് പറയുന്നത്. എല്ലാവരും ഈ നാലു പേരും ഭഗവാന്റെ തിരു അവതാരങ്ങളാണെങ്കിലും അവർക്ക് അവരുടേതായിരിക്കുന്ന വ്യക്തിത്വങ്ങളോടുകൂടിയവരാണ് എന്നുള്ളതാണ്. അവർക്ക് അവരവരുടേതായിരിക്കുന്ന പ്രഭാവമുണ്ട് എന്നുള്ളതാണ്. അവർക്ക് അവരവരുടേതായിരിക്കുന്ന സൗന്ദര്യ സുഗന്ധതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ. ഇവരുടെ ജന്മം കൊണ്ട് തന്നെ ഗന്ധർവന്മാർ ആ ലോകം മുഴുവൻ ഇങ്ങനെ ആനന്ദത്തോടുകൂടി ആറാടി എന്നാണ്. ഗന്ധർവന്മാർ ഗാനങ്ങൾ പാടി, അപ്സരസ്സുകൾ നൃത്തം ചവിട്ടി, ദേവന്മാർ ദുന്ദുഭിയാടി, ഒപ്പം ആകാശത്തിൽ നിന്നും ഇങ്ങനെ പുഷ്പവൃഷ്ടി ഉണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ എല്ലാവരും ആ അയോധ്യ നഗരി തന്നെ ആനന്ദത്തോടുകൂടി ആറാടി എന്നാണ്. ഒരു മകനുണ്ടാകാൻ അല്ലെങ്കിൽ ഒരു അടുത്തൊരു തലമുറയിലേക്ക് പുതിയൊരു യുവരാജാവ് ഉണ്ടാകുന്നതിന് ഇതാ ശക്തിയുക്തന്മാരായിരിക്കുന്ന നാല് കുട്ടികൾ ആൺകുട്ടികളെയാണ് ഭഗവ ഈശ്വരൻ ദശരഥ മഹാരാജാവിന് കൊടുത്തത്. എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര കഴിവുള്ളവരാണ്, എത്രയോ ഗുണങ്ങളുള്ളവരാണ്. അവരുടെ പ്രഭാവം കൊണ്ട് തന്നെ ആ അയോധ്യ നഗരി തന്നെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി. ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തു? ഇങ്ങനെ നാല് പുത്രന്മാരായി കിട്ടിയപ്പോഴേക്കും അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അനുഗ്രഹങ്ങളായിട്ട് കൊടുത്തു, എന്താണ് ദാനങ്ങളായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ദാനങ്ങളായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എന്തുണ്ടായി? എല്ലാവർക്കും അത് കൂടുതൽ സന്തോഷം ഉണ്ടാക്കപ്പെട്ടു. കാരണം ഒരാളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി മാറപ്പെടുമ്പോൾ നമ്മൾക്കും ആ സന്തോഷം അത്ര തന്നെ ഉണ്ടാകുന്നു. നല്ല കാര്യങ്ങൾ നല്ലത് സംഭവിക്കുമ്പോൾ ലോകത്തിന് മുഴുവൻ ആ നന്മയുടെ പ്രഭാവം ഉണ്ടാകുന്നു. അപ്പോൾ കാരണം ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം, ദശരഥൻ എന്ന് പറയുന്ന ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ധൈര്യമായിട്ട് ഇനിയിരിക്കാം. മനപ്രയാസം കൊണ്ട് നിൽക്കുന്ന ഒരു കാലമായിരുന്നു ദശരഥന്. കാരണം എന്താണ്? തൻ്റെ കാലശേഷം ഈ രാജ്യത്തെ ആരെയാണ് ഏൽപ്പിക്കപ്പെടേണ്ടത്? ആരുടെ കയ്യിലാണ് ഈ രാജ്യം തിരികെ നൽകേണ്ടത്? അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതാ തനിക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കാം. എന്താണ്? നാല് പുത്രന്മാരാണ് കിട്ടിയിരിക്കുന്നത്. തൻ്റെ ആ ത
തനിക്കുണ്ടായ വിഷമത്തിന് ഭഗവാൻ നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ഭഗവാൻ ഈ ദശരഥ മഹാരാജാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ദാനാദി കർമ്മങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു അവർക്ക് 11-ാം നാൾ അവർക്ക് നാമകരണാദികൾ നടത്തപ്പെട്ടു എന്നാണ്. 11-ാം നാളിൽ നാമകരണം ചെയ്യും ചിലയിടത്ത്, ചിലയിടത്ത് 28-നാണ് നാമകരണം ചെയ്യുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് 28 കെട്ടിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ നാമകരണാദികളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീട് വിദ്യാഭ്യാസ കാലമാണ്. വസിഷ്ഠനായിരിക്കുന്ന അവരുടെ കുലഗുരുവിൽ നിന്നും അവർ വേണ്ട വിധത്തിലുള്ള അറിവ് സമ്പാദിക്കപ്പെട്ടു. അവരുടെ വിദ്യാഭ്യാസ കാലത്ത് അവർ കൂടുതൽ കൂടുതൽ അറിവുകൾ സ്വീകരിക്കുന്നവരായി മാറി. ഓരോ ദിവസം കഴിയുന്തോറും അവർക്ക് കിട്ടുന്ന അറിവുകളുടെ ഗുണങ്ങൾ കൊണ്ട് അവർ കൂടുതൽ കൂടുതൽ ശ്രേഷ്ഠന്മാരായി മാറി. അവരുടെ കഴിവുകൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നതനുസരിച്ച് ദശരഥന് അതിനേക്കാൾ ആനന്ദമുണ്ടായി. കാരണം മക്കൾ നല്ല നിലയിലേക്ക് വളരുന്നതനുസരിച്ച് മാതാപിതാക്കളിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പലപ്പോഴും അത് കാണാൻ സാധിക്കാത്തവരെന്ന് പറയുന്നത് ഈ കുട്ടികൾ മാത്രമാണ്. ആ കുട്ടികൾ വളരുമ്പോൾ അവരുടെ വളർച്ച കണ്ട് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നിൽക്കുന്നത് എപ്പോഴും അവരുടെ മാതാപിതാക്കളാണ്. വേറെ ആരും ഉണ്ടാകില്ല അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവർ. അവർക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ നോവുന്ന മനസ്സെന്ന് പറയുന്നത് മാതാപിതാക്കളുടേത് മാത്രമായിരിക്കും, മറ്റൊരാളുടെയും അത് വേദനിക്കില്ല. പക്ഷെ കുട്ടികൾ, നമ്മൾ കുട്ടികൾക്ക് എന്ത് വിചാരിക്കും? അവർ വിചാരിക്കുന്നത് ഓ അച്ഛൻ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും, അതൊക്കെ പറയും, നമ്മളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണ്, വിരോധം കൊണ്ടാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് അവരാ തലത്തിലെത്തുമ്പോഴേ അവർക്കത് മനസ്സിലാകുകയുള്ളൂ. അതുവരെ അവർക്ക് അത് ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കാനോ സാധ്യമല്ല. നമുക്ക് അവരെ ഒട്ട് കുറ്റം പറയാനും നമുക്ക് സാധ്യമല്ല. അവരും ആ തലത്തിലെത്തണം. അതായത് ഞാനൊരച്ഛനാകുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാനൊരമ്മയാകുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ആ തലത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ബോധ്യമാകുകയുള്ളൂ എന്നാണ് പറയുക. അതുവരെ ഇതെല്ലാം നമുക്ക് മോശമായിട്ടൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ ഇവരെല്ലാം വിദ്യാഭ്യാസം നന്നായിട്ട് നടത്തുന്നു. കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനിൽ നിന്നും അറിവുകൾ അവർ സ്വീകരിക്കപ്പെടുന്നത് വിദ്യയെ അഭ്യസിച്ചുകൊണ്ടാണ്. അറിവുകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഈ അറിവുകളെ ചർച്ച ചെയ്ത് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന, അവരുടെ ജീവിത വിജയത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള വിദ്യകളെയും ലഭ്യമായിരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അവിടെ എന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതെല്ലാം അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കാരണം ഒരു വ്യക്തി ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ ആ ഗുരുനാഥൻ ആ വ്യക്തിയെ നന്നായി പഠിക്കും, ആ കുട്ടിയെ നന്നായി പഠിക്കും. എന്നിട്ട് എന്തിനാണ്? അവന് ആവശ്യമായിരിക്കുന്ന കഴിവ് എന്താണോ, അല്ലെങ്കിൽ അവനിൽ നന്നാക്കി കൊണ്ടുവരേണ്ട കഴിവ് ഏതാണോ, ആ കഴിവിനെയാണ് ആ ഗുരുനാഥൻ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എല്ലാവരും എഞ്ചിനീയർമാരും എല്ലാവരും ഡോക്ടർമാരും ആകാനും വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലമാണ് നമ്മുടേത്, ഇല്ലേ? എല്ലാവർക്കും അതിനേക്കാൾ ഉപരി എത്രയോ നല്ല ജോലികൾ വേറെയുണ്ട്. ആ ജോലികളിലേക്ക് കൊണ്ടുപോകുവാനും അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളെയും കൊണ്ടുവരാനും ഒക്കെ പലപ്പോഴും മാതാപിതാക്കൾ പരിശ്രമിക്കാറില്ല എന്ന് ഈ കാലത്ത് നമുക്കറിയാം. പക്ഷേ പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഗുരുനാഥനെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഗുരുനാഥൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ആളിനെ എങ്ങനെ നന്നാക്കി കൊണ്ടുവരണമെന്ന്. ഒരു നല്ല രീതിയിൽ ഒരു മോൾഡ് ഉണ്ടാക്കി വൃത്തിയാക്കി കൃത്യമായ തലത്തിൽ ഒരു കഴിവും പ്രാപ്തിയും ഗുണവും ഉള്ളവനാക്കി ആ വ്യക്തിയെ മാറ്റുന്നത് ഗുരുനാഥനാണ്. അതുകൊണ്ടാണ് ഗുരുനാഥൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. ഗുരുശാപം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ ദോഷമാണ് എന്ന് നമ്മൾ അറിയണം. ഗുരുനാഥന്മാരെ ഇന്ന് ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ ആക്ഷേപിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഗുരുസ്ഥാനമുള്ള അധ്യാപകരായിരിക്കുന്നവർ അല്ലെങ്കിൽ അധ്യാപക വൃത്തി ചെയ്യുന്നവരെന്ന് പറയുന്നവരെല്ലാവരും ആദരിക്കപ്പെടേണ്ടവരാണ്. അവരെയെല്ലാം അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കേണ്ടതാണ്. കാരണം അത്രമാത്രം അവരുടെ ജീവിതത്തിൽ അവരുടെ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവര് ഈ കുട്ടികളെയാണ് നോക്കുന്നത്. അവർ നന്നായി പഠിക്കണം, അവർ നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തിരിച്ചൊരുപാട് ന്യായങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് പറയാനൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത് പൊതുവായിരിക്കുന്ന ഒരു വിഷയത്തെ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്.
അങ്ങനെ ഇവർ തമ്മിൽ കുട്ടികൾ അവർ നാലുപേരും കൂടി വളർന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സഹോദരത്വേന അവർ അവർ ജീവിക്കും. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരനാണ്, ഒരു വയറ്റിൽ നിന്നും എത്തിയതാണ് എന്നുള്ള സ്വഭാവത്തിലാണ് അവർ മാറുന്നത്. കാരണം അമ്മ പലതാണെങ്കിലും അച്ഛൻ ഒന്നു തന്നെയാണ്, അവരൊരു സഹോദരൻ തന്നെയാണ്. അപ്പോൾ ആ സഹോദരന്മാരായിട്ട് അവർ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരാൾക്ക് ഭക്ഷണം വിളമ്പി വെക്കുമ്പോൾ മറ്റേയാൾ കഴിച്ചിട്ടേ ഞാനും കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സഹോദര ബന്ധത്തിൻ്റെ ബലം. കാരണം അപ്പുറത്ത് നിൽക്കുന്നവന് നോവുമ്പോൾ അതിൻ്റെ വേദന അനുഭവിക്കുന്നത് ഇപ്പുറത്തുള്ള സഹോദരനാകണമെന്നാണ്. അവിടെ സഹോദരൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇപ്പുറത്തെ സഹോദരൻ ഉണ്ടാകണമെന്നാണ്. ഇന്ന് സഹോദരന്മാരായി കഴിയുമ്പോൾ ആദ്യമേ വീട്ടുകാർ ചിന്തിക്കുന്നത് രണ്ടു പേർക്കും കൂടി എവിടെയൊക്കെ വീട് വെക്കാം എന്നുള്ളതാണ്. രണ്ടുപേരൊന്നായി കഴിയുമ്പോഴത്തെ ഒരുത്തൻ്റെ കല്യാണം കഴിയുമ്പോഴത്തേക്ക് മറ്റേ ആളിന് ഒരു വീട് വെച്ച് അവനെ അവിടെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കാലവും സമൂഹവുമാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ. കാരണം എന്താണ്, അവര് രണ്ടുപേരെയും രണ്ട് തലത്തിലേക്ക് മാറ്റി അവസാനം മാതാപിതാക്കളെ പപ്പാതി എടുത്ത് അതിനുശേഷം മക്കളെ നോക്കുന്നതിനായിട്ടുള്ള ജോലിക്കായിട്ട് അവരെയൊക്കെ ഒക്കെ മാറ്റുന്നത്, അതൊക്കെ നമ്മൾ സർവ്വസാധാരണമായി ഇപ്പൊ കണ്ടുവരുന്നതാണ്. ഇനി അതിനെയൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. കാശ് മുടക്കാതെ വീട്ടുജോലിക്ക് കിട്ടുന്ന ഏക ആൾക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് ഇല്ലേ. കാശ് കൊടുക്കുകയും വേണ്ട, പരാതികളില്ല, പരിഭവങ്ങളില്ല, പിന്നെ അച്ഛനും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും. അച്ഛനെന്നാലും ഒരു ബുദ്ധിമുട്ടാണ്, അമ്മയാവുമ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങ് നോക്കിക്കൊള്ളും. നമുക്കൊന്നും അറിയണ്ട, ഒരു പ്രയാസങ്ങളും ഇല്ല, പരാതികളില്ലല്ലോ, പരിഭവങ്ങളില്ലല്ലോ, ചെലവില്ലല്ലോ, പല ഗുണങ്ങളുണ്ട് നമുക്കതിനകത്ത്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരുടെ ഇവരുടെ സഹോദര സ്നേഹം തന്നെ ആ നാട്ടിൽ വലിയ വലിയ ചർച്ചയായതായിരുന്നു. കാരണം ഒരാൾ ഉറങ്ങിയില്ലെങ്കിൽ മറ്റേ ആൾക്കാരും ഉറങ്ങില്ല. എല്ലാവരും ഒരുപോലെ കിടന്ന്, ഒരുപോലെ ആഹാരം കഴിച്ച്, ഒരുപോലെ അവർ പഠിച്ച് വളർന്ന്, ഒരേ തലത്തിൽ ജീവിച്ചവരായിട്ട് അവർ വളർന്നു എന്നാണ് പറയുക. അത്രമാത്രം സഹോദര സ്നേഹതുല്യരായി തന്നെ അവർ വളർന്നു എന്നാണ് പറയുക. അങ്ങനെ അവർ വളർന്ന് അവരുടെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ 16 വർഷക്കാലം, അങ്ങനെ 16 വർഷക്കാലം കൊണ്ട് അവർ ഏറ്റവും നല്ല കൗമാര പ്രായത്തിൽ ഏറ്റവും ശക്തന്മാരായിരിക്കുന്ന കഴിവുള്ളവരായിട്ട് അവർ മാറിയെന്നാണ് പറയുക. അങ്ങനെ കഴിവുള്ളവരായി അവർ മാറിക്കഴിഞ്ഞപ്പോൾ അതാ ഒരു ദിവസം എന്താണ്, അവിടേക്ക് ഗാധിപുത്രനായിരിക്കുന്ന വിശ്വാമിത്ര രാജർഷി ബ്രഹ്മർഷി, അദ്ദേഹം ബ്രഹ്മർഷിയാണ്, രാജർഷിയായിരുന്നു. അതിൽ നിന്നും കഴിവുകൊണ്ട് അദ്ദേഹം ബ്രഹ്മർഷി പദത്തിലേക്ക് മാറിയ ആളാണ്. അപ്പൊ അങ്ങനെ ബ്രഹ്മർഷിയായ ഗാധിപുത്രനായിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി ബ്രഹ്മർഷി അവിടെ വന്നു. ഇപ്പൊ പറയുമ്പോൾ ചിലപ്പം ഈ മഹർഷി എന്നുള്ള പൊതുവായ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിലപ്പം അങ്ങനെ വരുന്നു പോവും. അപ്പോൾ അദ്ദേഹം ബ്രഹ്മർഷിയാണ്, മഹർഷി അല്ല. മഹർഷി എന്ന് പറയുന്ന ഏറ്റവും താഴത്തെയാണ്, അല്ലെ ഡിഗ്രി അല്ല പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു ലെവലാണ്. അവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി, അത് കഴിഞ്ഞിട്ട് പി ജി എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും നല്ല തലത്തിലേക്ക് പോകുന്നതാണ് മഹർഷി എന്നും രാജർഷി ബ്രഹ്മർഷി ദേവർഷി എന്നൊക്കെ ദേവർഷി ബ്രഹ്മർഷി എന്നൊക്കെ പറഞ്ഞ് ഉള്ള തലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പറയുന്ന ഒരു സൗകര്യം കൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി എന്നങ്ങ് പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെ വിശ്വാമിത്ര മഹർഷി അവിടെ ചെന്നിട്ട് ദശരഥ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് എത്തി. കാരണം എന്താണ്, ഇത്രയും നല്ല ഒരു വ്യക്തി, വിശ്വാമിത്രനെ പോലെയുള്ള ഒരു നല്ല വ്യക്തി കൊട്ടാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദകരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം വിശ്വാമിത്ര മഹർഷി ഈ ലോകത്തിന് മുഴുവൻ നന്നായിട്ടറിയാം, കഴിവും പ്രാപ്തിയും ഗുണവുമുള്ള ആളാണ്. പിന്നെ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സജ്ജനങ്ങളായിരിക്കുന്നവരുടെ സാന്നിധ്യം എപ്പോഴും ഏതൊരു സ്ഥലത്തും ഗുണത്തെ ഉണ്ടാക്കുമെന്നാണ് പറയുക. സജ്ജനങ്ങൾ അവിടേക്ക് എത്തുന്നത് ഒരു നല്ല ഗുണത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ദുർജനങ്ങളാണ് വരുന്നതെങ്കിൽ അവിടെ നശിപ്പിക്കാനായിട്ടാണ്. സജ്ജനങ്ങളാണെങ്കിൽ അവിടെ അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നതെന്നാണ് പറയുക. അപ്പോൾ സജ്ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, ഏറ്റവും പ്രത്യേകതയോടുകൂടിയ ആളാണ് ആര്, അവിടെ വരുന്ന വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത്. ആ വിശ്വാമിത്ര മഹർഷി അവിടെ എത്തിയിട്ട് എന്ത് ചെയ്തു,
ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് അങ്ങയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ, ഇക്ഷ്വാകുവംശജ്ഞനായിരിക്കുന്ന രഘുവംശജ്ഞനായിരിക്കുന്ന അങ്ങയുടെ ഈ കൊട്ടാരത്തിലേക്ക് വരാൻ തന്നെ സാധിച്ചതും എനിക്ക് പുണ്യമാണ്, സന്തോഷമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നുണ്ട് ദശരഥ മഹാരാജാവ്, അങ്ങ് എന്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്? എന്തെങ്കിലും വിശേഷതയില്ലാതെ അങ്ങ് ഇവിടെ വരുത്തില്ല എന്നറിയാം, അതുകൊണ്ട് എന്താണ് അങ്ങ് ഇവിടെ വരുന്നതിനുള്ള ഒരു കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു യജ്ഞം തുടങ്ങുക, ഒരു യാഗം ആരംഭിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ഒരു യാഗം ആരംഭിക്കാൻ പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ ദീക്ഷ സ്വീകരിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് ചില നിബന്ധനകളുണ്ട്, ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊക്കെ ചെയ്യരുത് എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ആ യാഗം തുടങ്ങുന്നതിന് മുമ്പ് ദീക്ഷ സ്വീകരിച്ചത് കൊണ്ട് ചില തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാൻ എനിക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് ധനുശാസ്ത്രത്തിലും അല്ലെങ്കിൽ അസ്ത്രശാസ്ത്ര വിദ്യകളിൽ അഗാധ പണ്ഡിതനായി മാറപ്പെട്ട, വില്ലാളി വീരനായി മാറപ്പെട്ട അങ്ങയുടെ പുത്രനായിരിക്കുന്ന രാമൻ്റെ സാന്നിധ്യം എൻ്റെ യാഗത്തിനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ, ആ രാമനെ എന്നോടൊപ്പം അങ്ങ് 10 നാൾ വിട്ടു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും എന്നിട്ട് വിശ്വാമിത്രഘോഷ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു പക്ഷേ അങ്ങയ്ക്ക് ഒരു തടസ്സമായി തോന്നുന്നത് അങ്ങയുടെ പുത്രവാത്സല്യം ഉണ്ടാകാം, ആ പുത്രവാത്സല്യം എന്ന തടസ്സം കൊണ്ട് അങ്ങയുടെ മകനെ വിടാതിരിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു എന്നാണ് പറയുക. അപ്പൊ അത് പറഞ്ഞപ്പോഴേക്കും ഇത് കേട്ടതുമല്ല ദശരഥ മഹാരാജാവ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം അവിടെ വീണു. എന്ത് ചെയ്തു, എല്ലാവരും അദ്ദേഹത്തെ പൊക്കി എടുത്തൊക്കെ കഴിഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോർമൽ അവസ്ഥയിലേക്കായി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തൊഴുകൈകളോടുകൂടി വിശ്വാമിത്രൻ്റെ മുമ്പിലേക്ക് തൊഴുകൈകളോട് കൂടിയിട്ട് പറയുന്നു, എൻ്റെ എല്ലാ അക്ഷൗണിപ്പടകളെയും ഞാൻ അങ്ങയ്ക്കായി വിട്ടു നൽകാം, ഒപ്പം ഈ ഉള്ളവനും അങ്ങയുടെ യാഗത്തെ രക്ഷിക്കുന്നതിനായിട്ട് വരാം. രാമൻ എന്ന് പറയുന്നത് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയാണ്. അവന് ആയുധവിദ്യകൾ അറിയാം, അറിവും കഴിവും ബോധവും ഒക്കെ അവനുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഞാൻ അവനെ ഇതെല്ലാം ഏൽപ്പിക്കാൻ, എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവരെയൊക്കെ അവനെ ഇത് ഈ ഒരു ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുക എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അങ്ങ് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട വിശ്വാമിത്ര മഹർഷി എന്ത് ചെയ്തു, കൊട്ടാരത്തിൽ താൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, വാക്ക് തന്ന ആ ശക്തിയുണ്ടല്ലോ ദശരഥൻ്റേത്, അത് വേണ്ട എന്ന് വെക്കുവാൻ തക്ക ഉള്ള ഒരു മോശമായ ഒരു വ്യക്തിയല്ല താങ്കൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എൻ്റെ ആ വിചാരം തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. വാക്കു പറഞ്ഞിരുന്നു അങ്ങ് അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും അത് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞപ്പോൾ അങ്ങ് അത് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാം വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് അതിഭയങ്കര കോപമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ശാപം കൊണ്ട് അയോധ്യ എന്ന നഗരം മുഴുവൻ ചാമ്പലായി മാറുവാൻ തക്ക പ്രാപ്തിയുള്ള വാഗ്ബലമുള്ള ആളാണ്. ദേവഗുരുവായിരിക്കുന്ന വസിഷ്ഠന് ഭഗവാൻ ദശരഥ മഹാരാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, അങ്ങ് പറയുന്നത് ഒന്ന് ആലോചിച്ചിട്ട് വേണം. കാരണം വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത് ഒരു സാധാരണ ആളല്ല. കാരണം എന്താണെന്നറിയാമോ, അദ്ദേഹത്തിന് പല സ്ഥലമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹം ഒരു രാജർഷിയായിരുന്നു, ഒരു രാജാവായിരുന്നു പണ്ട്. അതിൽ നിന്നും രാജർഷിയായി മാറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപോബലം കൊണ്ട് ലക്ഷക്കണക്കിന് ശത്രുക്കളെ നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഈ വിശ്വാമിത്ര മഹർഷി എന്ന് പറയുന്നത്. അദ്ദേഹം നിസ്സാരക്കാരനല്ല, രാജർഷി പദവിയിൽ നിന്നും ബ്രഹ്മർഷി പദത്തിലേക്ക് എത്തിയ മഹത്വവാനായിരിക്കുന്ന ആളാണ്. അപ്പോൾ ശക്തനായിരിക്കുന്ന ഒരാളുടെ കൂടെ നമ്മളുടെ കുട്ടിയെ വിടുന്നത് കൊണ്ട് 100% അത് എല്ലാ അർത്ഥത്തിലും അത് നമ്മുടെ കുട്ടിക്ക് അത് ഗുണകരമാകുമെന്ന അനുഭവം കൊണ്ട് നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അല്ലാതെ ഇവിടെ കുട്ടിയോടുള്ള പുത്രവാത്സല്യം കൊണ്ട്, അന്ധമായിരിക്കുന്ന പുത്രവാത്സല്യം കൊണ്ട് അവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ചില നല്ല സാഹചര്യങ്ങളെ അങ്ങ് ഇല്ലായ്മ ചെയ്യരുത് എന്ന്
ദശരഥ മഹാരാജാവിനോട് വസിഷ്ഠൻ പറയുകയാണ്, അങ്ങേക്ക് ധൈര്യമായിട്ട് വിശ്വാമിത്രനോടൊപ്പം നമ്മുടെ മക്കളെ വിടാവുന്നതാണ്, അതിന് യാതൊരു സങ്കോചവും അങ്ങേക്ക് ആവശ്യമില്ല. ധൈര്യമായി ഒന്ന് രാമന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. വസിഷ്ഠ മഹർഷിയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദശരഥ മഹാരാജാവ് മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും ആ തിരികെ ചെന്ന് ആ വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കൽ ചെന്ന് ക്ഷമാപണം നടത്തി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ മകനെ ഞാൻ അങ്ങയോടൊപ്പം വിട്ടു നൽകാം. ഒരല്പസമയത്തേക്ക് പുത്രവാത്സല്യം എന്ന് പറയുന്ന അന്ധകാരം എന്നെ ബാധിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും ഞാൻ മറന്നുപോയി. അത് ഒരച്ഛൻ്റെ അവിവേകമാണെങ്കിൽ അങ്ങ് പൊറുക്കണം, ഒരച്ഛൻ്റെ പുത്രവാത്സല്യത്തെ കണ്ടുകൊണ്ട് അങ്ങ് അത് ക്ഷമിക്കണം. ഈ രാജാവ് എന്ന നിലയിൽ അങ്ങയുടെ സുരക്ഷിതത്വവും അങ്ങയുടെ വാക്കും എനിക്ക് പ്രത്യേകതകൾ ഉള്ളതാണ്, അവയെ ഞാൻ അനുസരിക്കുക തന്നെ വേണം എന്ന് തൊഴുകൈകളോടുകൂടി ആ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനോട് പറഞ്ഞു. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, സാരമില്ല, ഞാനും എനിക്കറിയാം രാമൻ എന്നോടൊപ്പം വരുമെന്ന്, അതാണ് വിധി, രാമൻ എന്നോടൊപ്പം വരേണ്ടതാണ് വിധി എന്ന് പറയുന്നത്, രാമലക്ഷ്മണന്മാർ എന്നോടൊപ്പം വരട്ടെ. അങ്ങനെ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ അടുക്കൽ വിശ്വാമിത്രനോടൊപ്പം പോകുവാനായിട്ട് അവർ തയ്യാറായിട്ട് അമ്മയെയും അമ്മമാരെയും അച്ഛനെയും ഒക്കെ പോയി കണ്ടു തൊഴുത് അവരുടെ അനുഗ്രഹവും അനുവാദവും ഒക്കെ മേടിച്ചു. ആ അനുഗ്രഹവും അനുവാദവും ഒക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരും ആ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അവിടെ യാത്രയായി. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഭഗവാൻ, അത് ഞാനൊടുത്ത് വായിച്ചൊരു കാര്യമാണ്, അതായത് വിശ്വാമിത്ര മഹർഷി രാമനെ കൊണ്ടുപോകാനായി വരുന്ന കൗമാരകാലക്കാരനായിരിക്കുന്ന രാമന് ചില മാനസികമായ പ്രയാസങ്ങളോടുകൂടി നിൽക്കുന്ന കാലമായിരുന്നു എന്നും ആ കാലത്ത് അത് മാറ്റുന്നതിനായിട്ട് വസിഷ്ഠ മഹർഷി 18 ദിവസം അദ്ദേഹത്തിന് നല്ല വിദ്യകൾ പറഞ്ഞു കൊടുത്തു എന്നും അത് യോഗവാസിഷ്ഠമാണ് എന്നും പറയുന്ന ഒരവസ്ഥയുണ്ട്. യോഗവാസിഷ്ഠം നമ്മുടെ പേജിൽ പണ്ട് പറഞ്ഞതാ, വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ മനോജ് ചന്ദ്രൻ, നമസ്തേ നമസ്തേ. ഓക്കെ ചന്ദ്രൂർ മനോജ്, ഇപ്പൊ മനസ്സിലായി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സുഭാഷ് എൻ പിള്ള, പ്രസന്ന മധു, ശ്രീദേവി, ശശിചേട്ട നമസ്കാരം. ശശിചേട്ടനെ കുറേ കാലമായി കണ്ടിട്ട്. ബീന അനന്തൻ, അജിത മുരളി, നിഷ, രജനി രാമേന്ദ്രൻ, അമിയാച്ചു. അപ്പോൾ അങ്ങനെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന, വളരെ പ്രത്യേകതകളുള്ള ഈ യോഗവാസിഷ്ഠം എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്തു എന്നാണ് പറയുക. അത് ഇവിടെ ഈ രാമായണത്തിലും വാൽമീകി രാമായണത്തിലും പ്രധാനമായിട്ട് പറയുന്നില്ല. കാരണം അത്രമാത്രം ഒരു രത്നമാണ്, അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രത്നമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ വായിച്ചത് മനസ്സിലാക്കേണ്ടതാണെന്നാണ്. അത് ഒരു ദിവസവും രണ്ട് ദിവസവും അല്ല, 18 ദിവസം കൊണ്ടാണ് അത് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തതെന്നാണ് പറയുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് നമുക്കറിയാം കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ കൗൺസിലിംഗ് നമ്മളുടെ കുട്ടികൾക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഷയവും കൂടാണ്. നമ്മുടെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാലത്തിൽ നിന്നും ഒരു വ്യതിയാനം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനായി പോകുന്നൊരു കാലം. അപ്പോൾ ഈ കാലത്ത് അവരെന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ഒരു സമയം, ആ സമയത്ത് മാനസികമായിരിക്കുന്ന ബലത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു നല്ല കൗൺസിലിംഗ് ആവശ്യമാണ്. ഇത് തന്നെ ഇവിടെ രാമനും കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരു കൗൺസിലിംഗ് വസിഷ്ഠ മഹർഷി കൊടുത്തതാണ് യോഗവാസിഷ്ഠം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യോഗവാസിഷ്ഠം പറഞ്ഞ് എല്ലാം അറിഞ്ഞ് എന്ത് ചെയ്തു, ഇവിടെ ബ്രഹ്മർഷിയായിരിക്കുന്ന വിശ്വാമിത്രനോടൊപ്പം ആര്, രാമനും ലക്ഷ്മണനും കൂടി അങ്ങനെ അവർ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് പോകുന്ന വഴിയിൽ കുട്ടികളാണ് അല്ലേ, കൗമാരകാലത്തുള്ളവരാണ്. അങ്ങനെ കൗമാരകാലത്ത് നിൽക്കുന്ന ഈ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു
പോയി പോകുന്ന വഴിയില്ല ഒരിടത്തിറങ്ങി. അപ്പൊ പറഞ്ഞു കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷീണിതരാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ, ഞങ്ങൾ ഇത്രയും യാത്ര കുട്ടികളല്ലേ, ഇത്രയും യാത്ര ഒരുമിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരാണ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാമിത്രമഹർഷി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ബ്രഹ്മപുത്രികളായിരിക്കുന്ന രണ്ടു പേരെ പരിചയപ്പെടുത്തി തരാം. അത് അവരുടെ പേര് ബലയെന്നും അതിബലയും അതിബല എന്നുമാണ്. ഇവ രണ്ടും രണ്ടു മന്ത്രങ്ങളാണ്, അത് ബ്രഹ്മപുത്രിമാരാണ്. അതുകൊണ്ട് ബലയെന്നതും അതിബല എന്നതുമായിരിക്കുന്ന രണ്ടു മന്ത്രങ്ങൾ അവിടെ ഉപദേശിച്ചു കൊടുത്തു രാമനും ലക്ഷ്മണനും കൂടി. അങ്ങനെ രാമലക്ഷ്മണന്മാർക്ക് ബലയെന്നതും ബലയെന്നും അതിബല എന്നും പറയുന്ന രണ്ടു മന്ത്രങ്ങൾ ആ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടാകില്ല, വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടാകാതിരിക്കുന്ന രണ്ടു മന്ത്രങ്ങളാണ് ബലയെന്നും അതിബലയെന്നും പറയുന്ന രണ്ടു മന്ത്രങ്ങൾ. ആ ബലയും അതിബല എന്നും പറയുന്ന രണ്ടു മന്ത്രങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഓക്കെ ഓക്കെ ശ്രീധരൻ സാറെ നമസ്കാരം. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടു മന്ത്രങ്ങളുടെയും ബലം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്തു, അടുത്ത യാത്രകൾ തുടർന്നു. യാത്രയിലെ അവസാനം സന്ധ്യാസമയമായപ്പോഴേക്കും അവരെവിടെ ചെന്നു, ഒരു നദിയുടെ തീരത്ത് ചെന്ന് അവർ ദർഭ വിരിച്ച് അവർ അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാത ദിനചര്യകളും സന്ധ്യാവന്ദനാദികളും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിശ്രേഷ്ഠമായിരിക്കുന്ന അസ്ത്രശസ്ത്രങ്ങളുടെ ഒരു അതിവിപുലമായിരിക്കുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട്. കാരണം നിങ്ങൾ പുതിയൊരു കാര്യത്തിനായി പുറപ്പെടുമ്പോൾ അതിനാവശ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. അവ സ്വയം ആർജിച്ചെടുക്കേണ്ടതും കൂടിയാണ്, അവയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാം അത് പറഞ്ഞു തരാനായിട്ട് നിങ്ങൾക്ക് അതിരാവിലെ എത്താം എന്ന് പറഞ്ഞു. ഗീതമാം ചോദിച്ചതുപോലെ ബലയെന്നും അതിബലയെന്നും പറയുന്ന രണ്ടു മന്ത്രങ്ങൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ചില മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉപദേശ രൂപേണേ അത് കൊടുക്കാവൂ എന്നാണ് പറയുക. അതൊരു ഗുരുവിൽ നിന്ന് മാത്രമേ നേരിട്ട് സ്വീകരിക്കാവൂ എന്നാണ് പറയുക. നമ്മൾ വെറുതെ അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള വിഷയമല്ല. അതുകൊണ്ടാണല്ലോ ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്ര മഹർഷി പ്രത്യേകമായി അത് പറഞ്ഞു കൊടുത്തത്. ബലയെന്നും അതിബലയെന്നും പറഞ്ഞ ഈ രണ്ടു മന്ത്രങ്ങൾ കൃത്യം, എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥയോട് കൂടിയിട്ടേ അത് സ്വീകരിക്കാവൂ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്യുമ്പോൾ അതിന് സാഹചര്യവും സ്ഥലവും സാഹചര്യവും അവസ്ഥകളും എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യുവാൻ. ജനാർദ്ദനൻ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ജനാർദ്ദനൻ ചേട്ടാ നമസ്കാരം. ഇല്ലത്തപ്പൻകാവ് ജനാർദ്ദനൻ നമ്പൂതിരി അദ്ദേഹം സപ്താഹ ആചാര്യനും അനേക യജ്ഞങ്ങളുടെയൊക്കെ ആചാര്യനും ഞങ്ങൾക്കൊക്കെ ഗുരുതുല്യനുമായിട്ടുള്ള ആളാണ് ശ്രീ പ്രകാശ് ഇ ജി. അദ്ദേഹം എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്മകളൊക്കെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ ഗുരുപദേശം നമ്മൾ കൃത്യമാകണം. അപ്പോൾ ഗുരുപദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതൊരു തെളിച്ചമാണ്. ചില വാക്കുകൾ നമ്മൾ അത് കൃത്യമായിട്ട് അതനുസരിക്കപ്പെടുക തന്നെ വേണമെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് നമുക്ക് അത് പിന്നീട് ഒരു ദിവസം ഒരിക്കൽ കാണും. നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്ക് ഞാനത് പറഞ്ഞു തരാം, നേരിട്ട് പറഞ്ഞു തരാം. എപ്പോഴെങ്കിലും നമ്മൾ കാണും. എന്തായിരുന്നാലും ഇതിലെ പലരെയും ഞാൻ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ചൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പലരും പല സ്ഥല കുറേ പേരൊക്കെ എൻ്റെ സ്ഥലത്ത് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പൂജ കഴിച്ച് അമ്പലത്തിൽ വന്നവരുണ്ട് പലരും. ഇപ്പോൾ ഞാൻ പൂജ കഴിക്കുന്നത് പന്നിപ്രയാർ പൂവത്തൂർ എന്ന് പറയും, ആറാട്ടുപുഴയ്ക്കടുത്ത് പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പന്നിപ്രയാർ ഒരു മഹാദേവൻ്റെ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ പൂജ കഴിക്കുന്നത്. അപ്പം അതുകൊണ്ട് അപ്പം അതിനു മുമ്പുണ്ട് കൈപ്പുഴ കൈത്താങ്ങ ക്ഷേത്രത്തിൽ ഒരുപാട് പേർ അത്
അതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരികയും ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ച് പലരെയും കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. എനിക്കറിയില്ലെങ്കിലും എന്നെ അറിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് ഒരു നമസ്കാരം പറയുവാനുള്ള ഒരു വലിയ മനസ്സ്, അതിൻ്റെ മുമ്പിൽ ഒരിക്കൽ എപ്പോഴും തീർച്ചയായിട്ടും പാദ നമസ്കാരം നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ ദിനചര്യകൾക്കെല്ലാം വേണ്ടി അതിരാവിലെ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദർഭവിരിച്ച മെത്തയിലേക്ക് ആ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഉറങ്ങുകയാണ് എന്ന് പറയും. അപ്പോൾ ഉറങ്ങി, നമ്മൾ ഉറങ്ങാൻ പോകുന്നു. നാളെ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. ഞാനൊരു അല്പം സ്പീഡിലാണ് പോകുന്നത്, കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തീരാനുണ്ട്. അപ്പോൾ ഈ കർക്കിടകത്തിൽ തന്നെ നമുക്കിത് പറഞ്ഞ് തീർക്കണം എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് നിർബന്ധമായിട്ട് എന്നോടത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും അത് അതുകൊണ്ടാണ് ഒരു അല്പം സ്പീഡിൽ കഥയായിട്ട് ഞാൻ പിന്നെ വായിച്ച് മനസ്സിലാക്കുന്നതിലെ പ്രധാന ഭാഗത്തെ കഥകൾ കുറേ കൂടി ലളിതമാക്കുന്ന വിധത്തിൽ എനിക്കറിയാവുന്ന എൻ്റെ ശൈലിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ. ആരുടെയെങ്കിലും പേര് ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. ശ്രീകല എം കെ. ശശീന്ദ്രൻ എം നായർ, നമസ്കാരം സ്വാമി. ഞാൻ സ്വാമി ഒന്നുമല്ല ചേട്ടാ, മനോജയെന്ന് വിളിച്ചാൽ മതി. മനോജാണ്, മനോജ എന്നാണ് പേര്. മനോജ് എന്ന് വിളിക്കുക, സ്വാമി ഒന്നും അല്ല. അത്രയൊന്നും ആയില്ല ഞാൻ. തീർച്ചയായിട്ടും അങ്ങ് സ്നേഹം കൊണ്ട് വിളിച്ചതാണ്, അത് തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കുന്നു. മനോജ് എന്ന് തീർച്ചയായിട്ടും അങ്ങേക്ക് വിളിക്കാം. അങ്ങേക്കാൾ ഇളയൊരാളാണ് ഞാൻ. അപ്പം അതുപോലെ തന്നെ പ്രസന്ന മധു, നമസ്കാരം. അമ്മയ്ക്ക് നമസ്കാരം. ടീച്ചറാണല്ലോ വിജിത്ത്. വിജിത്ത് എൻ്റെ കൂടെ പഠിച്ചാൾ, എൻ്റെ സഹപാഠിയാണ്. ഇപ്പോൾ വിദേശത്താണെന്നാണ് എൻ്റെ അറിവ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരാണ്. എൻ്റെ ഒരു നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഒരാത്മബന്ധമുള്ള സുഹൃത്താണ് ശ്രീ വിജിത്ത്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. വൈകുന്നേരം 9 മണിക്ക് കഴിയുന്നതും എല്ലാവരും എത്തും. ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് അത്യാവശ്യം ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ഉള്ളവർക്കൊക്കെ ഇത് കാണാൻ സാധിക്കും. രജനി രാമൻ, സന്തോഷ് മണലിൽ. സന്തോഷിനെ എത്ര കാലമായി കണ്ടിട്ടെന്നറിയാവോ? മണലില് അവിടെ ക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിരുന്നു. നമ്മൾ സപ്താഹം അവിടെ, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്, നമ്മുടെ സപ്താഹം തീരുമ്പോൾ കൊറോണ അങ്ങോട്ട് തുടങ്ങുവാണ്. അങ്ങനെ നടന്ന ഒരു സപ്താഹമാണ്. ശ്രീ അവിടുത്തെ ഭരണസമിതി പ്രസിഡൻ്റാണ് സന്തോഷ് മണലിൽ. അന്ന് നമ്മുടെ സ്ഥിരം, നമ്മുടെ യജ്ഞത്തിന് സ്ഥിരം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതമായിരിക്കുന്ന തലത്തിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിൻ്റെ തിരക്കുണ്ടാകും, അതറിയാം. എങ്കിലും അദ്ദേഹത്തിനെല്ലാ നന്മകളും ഉണ്ടാകട്ടെ. രജനി രാമേന്ദ്രൻ, എല്ലാവർക്കും ശുഭരാത്രി ഉണ്ടാകട്ടെ. ശുഭരാത്രിയായിട്ട് പറയുന്നു. നമുക്ക് വീണ്ടും കാണാം. നമുക്ക് നാളെ വൈകിട്ട് കാണാം. പറഞ്ഞിരുന്നാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വീണ്ടും കാണാം. നമസ്കാരം. ശുഭരാത്രി.